ഹായ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം എന്ന യൂണിറ്റിലെ നെഹ്റു ട്രോഫി വള്ളംകളി ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് അതായത് പേജ് നമ്പർ അമ്പത്തി അഞ്ചിലെ ചേർത്തെഴുതാം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന പോർഷനാണ് നമ്മൾ എടുക്കുന്നത് നോക്കിക്കേ ചേർത്തെഴുതാം എത്തി അധികം പോയി എത്തിപ്പോയി ഇതുപോലെ താഴെ കൊടുത്ത വ ചേർത്തെഴുതുക ചാടി കയറി എങ്ങനെ എഴുതണം ചാടിക്കയറി കാ ഇരട്ടിക്കുന്നു അല്ലേ ഇക്കായായിട്ട് മാറുന്നു തുള്ളി അധികം ചാടി എങ്ങനെ വരും തുള്ളി ചാടി ചാ ഏതായിട്ട് വരും ഇച്ചായായിട്ട് വരുന്നു നോക്കി കണ്ടു എങ്ങനെ വരും കാ ഇക്കായായിട്ട് മാറുന്നു നോക്കി കണ്ടു ചീറി പാഞ്ഞു അതെങ്ങനെ വരും പാഞ്ഞു ഇപ്പ വരൂ അല്ലേ പാ പോയി ഇപ്പാ വരുന്നു കുഞ്ഞുങ്ങൾക്കറിയാമല്ലോ ചേർത്തെഴുതാൻ തന്നെ ഒന്ന് എഴുതി നോക്കിക്കേ ശരിയാകുമോ എന്ന് അന്നിട്ട് ടീച്ചർ ശരിക്കിട്ടിരിക്കുന്നത് നോക്കി തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ഓക്കേ ഇനി പദങ്ങൾ കണ്ടെത്താം ചീറിപ്പായുക വേഗത്തിൽ പോവുക ഇതുപോലെ വേഗത്തെ സൂചിപ്പിക്കുന്ന മറ്റു പദങ്ങൾ പാടത്തിൽ നിന്നും കണ്ടെത്തി എഴുതു കുഞ്ഞുങ്ങൾ പാഠമൊക്കെ നന്നായിട്ട് വായിച്ചതല്ലേ നിങ്ങൾ ഇതുപോലെയുള്ള വാക്കുകള് പാഠത്തിലുണ്ട് ചീറിപ്പായുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥമാണ് വേഗത്തിൽ പോവുക അങ്ങനെയുള്ള വാക്കുകള് നിങ്ങൾ പാടത്തിൽ നിന്ന് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങൾ വായിച്ചു നോക്കി കണ്ടെത്തുക എന്നിട്ട് അതിൻ്റെ ഉത്തരം ഏതാണ് ടീച്ചർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഏതൊക്കെയാ ഇരുമ്പി കുതിച്ച് മിന്നൽ വേഗത്തിൽ പടക്കുതിരയെ പോലെ ഇതെല്ലാം വേഗത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പാടി രസിക്കാം എന്നാണ് രാമപുരത്ത് വാര്യരുടെ ഒരു കവിതയാണ് അത് പറഞ്ഞതങ്ങനെ തന്നെ എന്ന് തുടങ്ങുന്ന ആ കവിത കുഞ്ഞുങ്ങൾ നന്നായിട്ട് ടീച്ചറിനു പാടാൻ അറിയത്തില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടി രസിക്കുക നന്നായിട്ട് പാടുക കേട്ടല്ലോ വായിച്ചു നോക്കിയിട്ട് നന്നായിട്ട് പാടുക ഓക്കേ അടുത്തത് വഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് ഭാര്യരെ കുറിച്ചാണ് നിങ്ങളെ നോട്ടിൻ്റെ എഴുതണ്ട എന്നാലും ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് വഞ്ചിപ്പാട്ട് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ വഞ്ചി തുഴയുന്നതിൻ്റെ താളമാണ് അതായത് വഞ്ചി തുഴയുമ്പോഴുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് ഈ പാട്ടിൻ്റെ താളമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഈ താളത്തിൽ രാമപുരത്ത് വാര്യർ എഴുത എഴുതിയ കാവ്യമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ടിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതും രാമപുരത്ത് വാര്യരെ ആണ് ഇത് കുഞ്ഞുങ്ങൾ ഒന്ന് വായിച്ച നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഇനി എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം എല്ലാ വർഷവും ഓഗസ്റ്റ് രണ്ടാം ശനിയാഴ്ചയായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി അരങ്ങേറ്റം േറാറുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വെള്ളപ്പൊക്കം കാരണം അത് പിന്നീടാണ് നടത്തിയത് കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപതിലും ഈ വർഷവും വള്ളംകളി വേണ്ടെന്നു വച്ചു അടുത്ത വർഷം നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം തുടങ്ങിയതിൻ്റെ എഴുപതാം വർഷമാണ് അപ്പോഴേക്കും കോവിഡിനെ നമ്മൾ തോൽപ്പിച്ചിരിക്കും ഇനി എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളി കാണാനായി നമുക്ക് കാത്തിരിക്കാം ഇതും കാര്യങ്ങൾ ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് ഇനി അടുത്ത വർഷം നടക്കുന്നത് ഏതാണെന്നൊക്കെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക ഓക്കേ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്തത് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ് നോക്കിക്കേ തുടക്കം കുറിക്കുക അത്യന്തം വളരെയധികം അക്ഷമരാകുക ക്ഷമയില്ലാത്തവരാകുക മുഖരിതം മുഴങ്ങുന്ന ശബ്ദമുള്ള ഹർഷം ആഹ്ലാദം സന്തോഷം ആരവം ശബ്ദം അത്ഭുതപൂർവം മുമ്പ് ഉണ്ടായിട്ടില്ലാത്തത് ജയഘോഷം ജയസൂചകമായ ആർപ്പുവിളി തരംഗം അല ഓളം ജലനൗഹ തോണി വള്ളം ഓക്കെ ഇനി അടുത്തത് പാടി അഭിനയിക്കാം എന്ന് പറഞ്ഞ പേജ് നമ്പർ അമ്പത്തി ആറിൽ തന്നിരിക്കുന്നതാണ് പാട്ടുപാടി വള്ളം തുണയുന്ന രംഗം സംഘമായി അഭിനയിക്കാം അതിനകത്ത് താഴെ പാട്ട് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കുക ഏ ഓക്കെ ഇനി സംഘം ചേർന്നുള്ള കളികൾ വള്ളംകളിയിലെ സംഘബോധം കണ്ടുവല്ലോ ഇതുപോലെ നിങ്ങൾ സംഘമായി കളിക്കുന്ന ഏതെല്ലാം കളികളുണ്ട് ഓർത്തു നോക്കൂ എഴുതൂ അതായത് കുഞ്ഞുങ്ങൾ സംഘമായിട്ട് കളിക്കുന്ന കളികളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് സംഘമായിട്ട് കളിക്കുന്ന ധാരാളം കളികളുണ്ടെന്ന് കുഞ്ഞുങ്ങൾക്കറിയാം അത് ഏതൊക്കെയാണെന്ന് കുഞ്ഞങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കയും എന്നിട്ട് എഴുതി നോക്കുക ഏതൊക്കെയാണ് ഒളിച്ചേ കണ്ടേ അമ്മാനക്കളി കക്ക് കളി അക്കിത്തിക്കുത്താന നാരങ്ങാപാൽ കബടികളി കിളിത്തട്ട് കുട്ടിയും കോലും മാണിക്യ ചെമ്പഴുക്ക ഇത് ടീച്ചർ ചില ഉദാഹരണങ്ങൾ തന്നേ ഉള്ളൂ നിങ്ങൾ കളിക്കുന്ന കളികളെ കുറിച്ചാണ് നിങ്ങൾ ഏതൊക്കെ കളികളാണ് സംഘം ചേർന്ന് കളിക്കുന്നതെന്ന് ഏർ നിങ്ങൾക്കറിയാമല്ലോ ആ കളികളെ കുറിച്ച് നിങ്ങൾ എഴുതുക ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യം നിർമ്മിക്കാം എന്ന് പറഞ്ഞാണ് നാന്തി കുറിക്കുക ആ വരവേൽപ്പ് ഒരു ജലമേളയ്ക്ക് നാന്തി കുറിച്ചു അടുത്തത് ഉത്സവത്തിന് നാന്തി കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നടന്നു ഇതുപോലെ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കുക അക്ഷമരാകുക അവരെ ആരെ കാത്തിരുന്നു ജവഹർലാൽ നെഹ്റു വരാൻ വൈകിയപ്പോഴും ആൾക്കാർ എന്തു ചെയ്തു അക്ഷമരായി കാത്തു നിന്നു അതുപോലെ അടുത്ത ഏതാണ് ലക്ഷ്യസ്ഥാനം ലക്ഷ്യസ്ഥാനം മത്സരത്തിൽ പങ്കെടുത്ത ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനം കണ്ട് മുന്നേറികൊണ്ടിരുന്നു ഇതുപോലെ നമ്മളും അക്ഷമരാകുക ജീവിതത്തിൽ പല അവസരങ്ങളിലും അക്ഷമതരെ അക്ഷമരായി കാത്തു നിൽക്കേണ്ടി വരും ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടാണ് നമ്മൾ കുട്ടികൾ പഠിക്കേണ്ടത് ഇങ്ങനെ ഇതുപോലെയുള്ള വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ടെത്തി എഴുതുക ടീച്ചറുടെ ഉദാഹരണമായിട്ട് രണ്ടു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് നോക്കിക്കേ അതിഥി വരാൻ വൈകും ജനങ്ങൾ അക്ഷമരായി നേതാവിനെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ അക്ഷമരായി കാത്തുനിന്നു ആ യാത്രാ വാഹനം ആളുകളെയും വഹിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു അടുത്തത് തുടർച്ചയായ പരിശ്രമമുണ്ടെങ്കിൽ ആർക്കും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും ഓക്കെ ഈ പാലത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ അവസാനിച്ചു നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായിട്ട് കാണാം ഓക്കേ താങ്ക് യു